In uniform bar of weight W is suspended at rest by two strings of negligible weight as shown in figure 739. The angles made by the strings with the vertical are 36.9 degree and 53.1 degree respectively. The bar is 2 meter long. Calculate the distance d of the center of gravity of the bar from its left end. Figure കാണിച്ചിട്ടുണ്ട് 36.9 degree അതുപോലെ 53.1 degree 2 meter length ഉള്ള ബാർ ദെൻ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതിനാണ് വെയിറ്റ് ഡബ്ല്യു ആക്കിയിരുന്നത് ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഡി ഫ്രം ദ ലെഫ്റ്റ് എൻഡ് ആ ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസും അതിൻ്റെ റെസൊല്യൂഷനും കാണിക്കുന്ന ഡയഗ്രാം വരയ്ക്കാം ആ ഡയഗ്രത്തിൽ നോക്കിയാൽ അറിയാം ആ സ്ട്രിങ്ങിലൂടെ ലെഫ്റ്റിലെ എൻഡിൽ നിന്ന് ഉള്ള സ്ട്രിങ്ങിലൂടെ ടി വൺ എന്ന ടെൻഷൻ ആക്ട് ചെയ്യുന്നു റൈറ്റിലെ എൻഡിൽ നിന്നുള്ളത് ടി ടു എന്ന ടെൻഷനാണ് ഈ രണ്ട് ടെൻഷൻ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും ടി വൺ കോസ് തീറ്റ വൺ വെർട്ടിക്കലി അപ്പേർഡ് ആയിട്ടും ടി വൺ സൈൻ തീറ്റ വൺ ലെഫ്റ്റിലേക്കും റിസോൾവ് ചെയ്യാം അതുപോലെ ടി ടുവിന് രണ്ടായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ടി ടു കോസ് തീറ്റ ടു വെർട്ടിക്കലി അപ്പേർഡ് ആയിട്ട് ടി ടു സൈൻ തീറ്റ ടു റൈറ്റിലേക്ക് ഇതിൽ ടി വൺ കോസ് തീറ്റ വൺ ടി ടു കോസ് തീറ്റ ടു അത് രണ്ടും മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന വെയിറ്റ് മാത്രമാണ് അതുകൊണ്ട് അത് വെയിറ്റിനെ ബാലൻസ് ചെയ്യും അങ്ങനെ നമുക്ക് ഒരു റിലേഷൻ അവിടെ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്ന ടി വൺ സൈൻ തീറ്റ വണ്ണും റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്ന ടി ടു സൈൻ തീറ്റ ടുവും ക്യാൻസൽ ചെയ്യും അതുകൊണ്ടാണ് എക്വിലിബ്രിയത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റാറ്റിക് എക്വിലിബ്രിയം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിലേഷൻസ് എങ്ങനെ എഴുതാം ഏതൊക്കെ റിലേഷൻസ് എഴുതാൻ പറ്റും ഒന്നാമതായി വി കൻ റൈറ്റ് ദ വെർട്ടിക്കലി അപ്പോർഡ് ഫോഴ്സ് ടി വൺ കോസ് തീറ്റ വൺ പ്ലസ് ടി ടു കോസ് തീറ്റ ടു ഈക്വൽസ് വെയിറ്റ് ഡബ്ല്യു അതുപോലെ ടി വൺ സൈൻ തീറ്റ വൺ ഈക്വൽസ് ടി ടു സൈൻ തീറ്റ ടു ഇനി ഇതിൻ്റെ റൊട്ടേഷണൽ എക്വിലിബ്രിയത്തിൽ നമുക്ക് ടോർക്കുകൾ ഇക്വേറ്റ് ചെയ്യാം Now considering the turning effect of the tension T1 cos theta 1 about the center of gravity, we can write T1 cos theta 1 into D, this is turning effect, equal to T2 cos theta 2 into, അടുത്ത ഡിസ്റ്റൻസ് ഇതായിരിക്കും ഈ ബാറിന്റെ ലെങ്ത് 2 meter ആണ് അതിൽ നിന്ന് ഡി മാറ്റിക്കുന്ന സെന്റർ ഓഫ് ഗ്രാവിറ്റിയും അതിൻ്റെ റൈറ്റ് എൻഡുമായിട്ടുള്ള ഡിസ്റ്റൻസ് 2 - d ആയിരിക്കും സോ ഇൻഡു 2 - d ഇതാണ് ടേണിങ് എഫക്ട് ഓഫ് ദ ഫോഴ്സ് ടി ടു കോസ് തീറ്റ ടു അങ്ങനെ നമുക്ക് ഈ രണ്ട് റിലേഷൻസ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റും ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ട് റിലേഷൻ എടുക്കാം 1 and 2 ആദ്യത്തെ റിലേഷൻ എടുക്കാനും വേണ്ട 1 and 2 എടുക്കുകയാണെങ്കിൽ വി ക്യാൻ ഡിവൈഡ് റിലേഷൻ 1 with റിലേഷൻ 2 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും ടി വൺ സൈൻ തീറ്റ വൺ ഡിവൈഡ് ബൈ ടി വൺ കോസ് തീറ്റ വൺ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് ടാൻ തീറ്റ വൺ ഡിവൈഡ് ബൈ ഡി എന്ന് കിട്ടും സൈൻ തീറ്റ വൺ ബൈ കോസ് തീറ്റ വൺ ടാൻ തീറ്റ വൺ ടി വൺ ക്യാൻസൽ ചെയ്ത് പോകും താഴെ ഒരു ഡി വരും അപ്പം ടാൻ തീറ്റ വൺ ഡിവൈഡ് ബൈ ഡി ലെഫ്റ്റ് സൈഡിൽ കിട്ടും റൈറ്റ് സൈഡിൽ എന്ത് കിട്ടും റൈറ്റ് സൈഡിൽ ടി ടു ക്യാൻസൽ ചെയ്ത് പോകും ടാൻ തീറ്റ ടു കിട്ടുമ്പോൾ ഡിവൈഡ് ബൈ 2 - d കിട്ടും നമുക്ക് ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും 2 - d ഇൻറ്റു ടാൻ തീറ്റ വൺ ഈക്വൽസ് ഡി ഇൻറ്റു ടാൻ തീറ്റ ടു 2 - d ഇൻറ്റു ടാൻ 36.9 degree ഈക്വൽസ് ഡി ഇൻറ്റു ടാൻ 53.1 degree and that is 2 tan 36.9 degree minus d tan 36.9 degree equals d tan 53.1 degree therefore 2 tan 36.9 equals d into tan
That is -0.75
1800 plus 1.8 RF equals 0. Therefore, RF equals 0.75 into 1800 divided by 1.8 equals 750 kilogram weight. RF 750 kilogram weight added. Therefore, reaction force on each of the friend weight equals 750 divided by 2 equals 375 kilogram weight equals 375 into 9.8 newtons. That means 3675 newtons. Now from equation 1 in namukku RB yude value kittu. RB equals 1800 minus RF. 1800 minus RF arna kilogram weight value kodukanam. That means 370 RF front wheel inde there is 1800 minus RF front wheel total force anadu. So that's equal to 1800 minus 750 equals 1050 kilogram weight equals 1050 into 9.8 equals 10290 newtons. Therefore, reaction force on each of the back wheels equals 10290/2 by 145 newtons. Okay. Find the moment of inertia of a sphere about a tangent to the sphere. Given the moment of inertia of the sphere about any of its diameters to be 2mr² / 5, where m is the mass of the sphere and r is the radius of the sphere. P. Given the moment of inertia of a disk of mass capital M and radius r about any of its diameters to be mr² / 4. Find its moment of inertia about an axis normal to the disk and passing through a point on its edge. Two figures. ഇനി ആദ്യത്തെ നോക്കുക, മോമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സ്ഫിയർ അബൌട്ട് എ ടാൻജന്റ് ടു ദ സ്ഫിയർ കണ്ടുപിടിക്കണം. ആ ഫിഗറിൽ സെന്ററിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസ് കാണിച്ചിട്ടുണ്ട്, എ ബി. അത് ഡയമീറ്റർ കണ്ടെയ്ൻ ചെയ്യുന്ന ആക്സിസ് ആണ്. അതിനെ ബേസ് ചെയ്തുള്ള മോമെന്റ് ഓഫ് ഇനേർഷ്യ ഇവിടെ തന്നിരിക്കുന്നത് ഏതാണ്, 2mr² / 5. 2mr² / 5 ഈസ് ദ മോമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സ്ഫിയർ അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ. അപ്പോൾ അത് നമുക്ക് എഴുതാം, ഐ എ ബി, മോമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഡയമീറ്റർ. എ പാർട്ട് തന്നിരിക്കുന്നത് എന്താണ്, ഐ എ ബി ഈക്വൾസ് 2mr² / 5. ഐ എ ബി തന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, വീണ്ടും മോമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സ്ഫിയർ അബൌട്ട് എ ടാൻജന്റ് ടു ദ സ്ഫിയർ. അപ്പോ എ ബിക്ക് പാരലൽ ആയിട്ട് നമ്മൾ ഒരു ടാൻജന്റ് എടുക്കുന്നു, സി ഡി. അപ്പൊ സി ഡി ബേസ് ചെയ്തിട്ടുള്ള മോമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് ഐ സി ഡി ഈക്വൽസ് എന്തായിരിക്കും, ബൈ പാരലാക്സ് തിയറം the moment of inertia of a body about any axis is equal to sum of its moment of inertia about a parallel axis passing through its center of gravity and the product of mass of the body and the square of the distance between the axes. Appo ivide cd based moment of inertia kandupidikkanam, adu endinikkalayirikkum, it is equal to sum of the moment of inertia about ab and
the product of mass of the body and square of the distance between the axes. അവിടെ നോക്കി അറിയാൻ പറ്റും ഈ സ്ഫിയറിന്റെ മാസ് ക്യാപിറ്റലുമാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സസ് ക്യാപിറ്റൽ ആർ തന്നെയാണ് റേഡിയസ്. അപ്പോൾ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കിട്ടും. ദാറ്റ് മീൻസ് ദിസ് ഇസ് ഈക്വൽ ടു 2 mR² / 5 പ്ലസ് എം ആർ സ്ക്വയർ ഈക്വൽസ് ദിസ് ഇസ് 7/5 എം ആർ സ്ക്വയർ. ഇപ്പോഴേക്ക് വരാം. ഗിവൺ ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക് ഓഫ് മാസ് ക്യാപിറ്റൽ എം ആൻഡ് റേഡിയസ് ക്യാപിറ്റൽ ആർ അബൌട്ട് any of its diameters to be mr square by 4 avade figure le oru diameter adu rs na diameter agale pq na diameter aga aa diameter ne vechilla amount of inertia avade thandirikkunathu adu endana mr square by 4 aanu by the theorem of perpendicular axis the amount of inertia about an axis perpendicular to the plane of the disk passing through the point where the two mutually perpendicular axis lying in the plane which about a render mutually perpendicular axis and adekana pq and rs adu ee disk inde plane thane irikkunu adu meet cheyna point lode aanu adin rendinum perpendicular aayite ab ennu parayunna or axis kadannu povunu adu kondu by the theorem of perpendicular axis we can write the amount of inertia about ab iab ennu parayam second figure vachu nokumbo figure b that's equal to IAB equals sum of the moment of inertia about the two mutually perpendicular axes. എന്ന് പറഞ്ഞാൽ അവിടെ ഐ പി ക്യു എന്ന് എടുക്കാം പ്ലസ് ഐ ആർ എസ് അത് രണ്ടും സെയിം ആണ്. എന്താണ് ഒരു ഡയമീറ്റർ ബേസിൽ മോമെന്റ് ഓഫ് ഇനേർഷ്യ തന്നിട്ടുണ്ട് എം ആർ സ്ക്വയർ ബൈ ഫോർ ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ഫോർ പ്ലസ് എം ആർ സ്ക്വയർ ബൈ ഫോർ. സോ ദാറ്റ്സ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ടു. ഇതാണ് മൗണ്ട് ഓഫ് ഇനേർഷ്യ എബൌട്ട് എ ബി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഫൈൻഡ് ഇറ്റ്സ് മൗണ്ട് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ് നോർമൽ ടു ദ ഡിസ്ക്. ഡിസ്ക് നോർമൽ ആയിരിക്കണം ആൻഡ് പാസിംഗ് ത്രൂ എ പോയിന്റ് ഓൺ ഇറ്റ്സ് എഡ്ജ്. അപ്പോൾ അവിടെ എഡ്ജിലെ ഒരു പോയിന്റ് ആണ് ക്യൂ എന്ന് പറയുന്നത്. ആ ക്യൂയിലൂടെ കടന്നു പോകുന്നു ഇതിന്റെ പ്ലെയിനിൽ ഡിസ്കിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ് ഏതാണ് സി ഡി എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എ ബി സി ഡി എന്ന് പറയുന്ന രണ്ട് ആക്സിസ് വെച്ചുണ്ട് തിയറം ഓഫ് പാരലൽ ആക്സസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ് നേരത്തെ കണ്ട പോലെ തന്നെ ദ മൗണ്ട് ഓഫ് ഇനേർഷ്യ അബൌട്ട് സി ഡി ദാറ്റ് മീൻസ് ഐ സി ഡി ഈക്വൽസ് സം ഓഫ് ഇറ്റ്സ് മൗണ്ട് ഓഫ് ഇനേർഷ്യ അബൌട്ട് എ പാരലൽ ആക്സസ് പാസിംഗ് ത്രൂ ഇറ്റ് സെന്റർ. അപ്പൊ അതിന് പാരലൽ സി ഡിക്ക് പാരലൽ ആയിട്ട് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ കടന്നു പോകുന്ന പാരലൽ ആക്സസ് ഏതാണ് എ ബി ആണ്. അപ്പൊ അതുകൊണ്ട് എ ബി എ ബേസ് ചെയ്തുള്ള മൗണ്ട് ഓഫ് ഇനേർഷ്യ പ്ലസ് എന്താണ് പ്ലസ് ദ മാസ് ഓഫ് ദ ബോഡി ഇൻടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സസ്. അവിടെ നമുക്ക് അറിയാൻ പറ്റും ആ ഡിസ്കിന്റെ റേഡിയസ് ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ബി ആൻഡ് സി ഡി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്ലസ് എന്തായിരിക്കും എം ആർ സ്ക്വയർ ആയിരിക്കും. അത് എ ബി ബേസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ദാറ്റ് മീൻസ് എം ആർ സ്ക്വയർ ബൈ ടു ദെൻ പ്ലസ് എം ആർ സ്ക്വയർ വരും. ദാറ്റ് മീൻസ് എന്താണത് ഹാഫ് എം ആർ സ്ക്വയറും വൺ എം ആർ സ്ക്വയറും ത്രീ ബൈ ടു എം ആർ സ്ക്വയർ ത്രീ ബൈ ടു എം ആർ സ്ക്വയർ. This is the amount of inertia about the parallel axis. Okay. Torques of equal magnitude are applied to a hollow cylinder and a solid sphere, both having the same mass and radius. The cylinder is free to rotate about its standard axis of symmetry, and the sphere is free to rotate about an axis passing through its center. Which of the two will acquire a greater angular speed after a given time? സ്ഫിയറിന്റെയും സിലിണ്ടറിന്റെയും ഹോളോ സിലിണ്ടർ ആണ് സോളിഡ് സ്ഫിയർ ആണ് രണ്ടിന്റെയും മൗണ്ട് ഓഫ് ഇനേർഷ്യ ആദ്യം നമുക്ക് എഴുതാം. എന്താണ് ഹോളോ സിലിണ്ടറിന്റെ മൗണ്ട് ഓഫ് ഇനേർഷ്യ? അത് നമുക്ക് ഐ സി എന്ന് എടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. സിമിലർലി ഐ എസ് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് 2/5 എം ആർ സ്ക്വയർ. സെയിം ടോർക്ക് ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ വി ക്യാൻ റൈറ്റ് ടോ ഈക്വൽസ് ഐ സി ഇൻറ്റു ആൽഫ സി ദാറ്റ്സ് ഈക്വൽ ടു ഐ എസ് ഇൻറ്റു ആൽഫ എസ്. ആൽഫ സിയും ആൽഫ എസും ആംഗുലർ ആക്സലേഷൻസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ആൽഫ സി എഴുതാൻ പറ്റുന്നതാണ് ദാറ്റ് ഇസ് ടോ ഡിവൈഡ് ബൈ ഐ സി. ടോർക്ക് ഡിവൈഡ് ബൈ ഐ സി ആയിരിക്കും. ദെൻ
ആൽഫ എസ് എന്ന് പറയുന്നത് എന്താണ്? ദ സെയിം ടോർ ഡിവൈഡഡ് ബൈ സെയിം ടോർ ഡിവൈഡഡ് ബൈ ഐ എസ് ആണ്. ദർഫോ അതിന്റെ വാല്യൂസ് എഴുതാം. ഐ സിയുടെ വാല്യൂ എന്താണ്? ദറ്റ്സ് ഈക്വൽ ടു ടോർ ഡിവൈഡഡ് ബൈ ഐ സിയുടെ വാല്യൂ അവിടെ കൊടുക്കാം. എന്താണ്? എം ആർ സ്ക്വയർ ആണ്. അതുപോലെ ആൽഫ എസ് എഴുതുമ്പോൾ ടോർ ഡിവൈഡഡ് ബൈ ഐ എസിന്റെ വാല്യൂ എന്താണ്? ടു ബൈ ഫൈവ് എം ആർ സ്ക്വയർ. ഇവിടെ ആൽഫ സിയും ആൽഫ എസ് നോക്കുകയാണെങ്കിൽ ന്യൂമറേറ്റർ രണ്ടും സെയിം ആണ്. ഡിനോമിനേറ്റർ സ്മോൾ ആയിട്ടുള്ളത് ഏതാണ്? ആൽഫ എസിന്റെ ആണ്. അപ്പൊ അതുകൊണ്ട് ദെർഫോർ വി ക്യാൻ റൈറ്റ് ആൽഫ എസ് ഗ്രേറ്റർ ദാൻ ആൽഫ സി. ആൽഫ എസ് ആംഗിൾ ആക്സിലേഷൻ അക്വേർഡ് ബൈ ദ സ്പിയർ വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് അക്വേർഡ് ബൈ ദ സിലിണ്ടർ. അതുകൊണ്ട് നമുക്കറിയാം ഏതായിരിക്കും ആദ്യം ഗ്രേറ്റർ ആയുള്ള ആംഗിൾ സ്പീഡ് നേടുന്നത്. ഏതായിരിക്കും ഒരു ഗിവൺ ടൈമിൽ, ഗിവൺ ടൈമിൽ ഉള്ള എക്സ്പ്രഷൻസ് നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്കറിയാം ഒമേഗ എന്ന് പറയുന്നത് ഫൈനൽ ആംഗുലർ സ്പീഡ് ദാറ്റ് ഈക്വൽ ടു ഒമേഗ സീറോ ഇനിഷ്യൽ ആംഗുലർ സ്പീഡ് പ്ലസ് ആൽഫ ഇൻറ്റു ടി ആണ്. ടി സെയിം ആണ്. ഒമേഗ സീറോ എന്ന് പറയുന്നത് തുടക്കത്തിലെ ആംഗുലർ സ്പീഡ്, അത് റെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ് ഒമേഗ സീറോ സീറോ ആയിരിക്കും. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒമേഗയുടെ വാല്യൂ, അതായത് ആംഗുലർ സ്പീഡ് അക്വയർഡ് ഇൻ എ ഗിവൺ ടൈം ടി, ഡിപ്പെൻഡ് ചെയ്യുന്ന ആൽഫയുടെ വാല്യൂവിനാണ്. ആൽഫ ഏതിനാ കൂടുതൽ? സ്ഫിയറിനാണ്. ദെർഫോർ നമുക്ക് ഇങ്ങനെ എഴുതാം, എന്താണ്? ദ ആംഗുലർ സ്പീഡ് അക്വയർഡ് ബൈ ദ സ്ഫിയർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ സിലിണ്ടർ. ഓക്കെ, അതിന്റെ റീസൺ ആയിട്ട് ഈ റിലേഷൻ പറയാം. എന്താണ്? ഒമേഗ ഈക്വൽസ് ഒമേഗ സീറോ പ്ലസ് ആൽഫ ടി. ഓക്കെ, എ സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് 20 kg rotates about its axis with angular speed 100 radians per second. The radius of the cylinder is 0.25 meter. What is the kinetic energy associated with the rotation of the cylinder? What is the magnitude of angular momentum of the cylinder about its axis? Direct question. നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. Mass m of the cylinder equals 20 kg. Angular speed omega equals 100 radians per second. Radius of the cylinder capital R equals 0.25 meter. Kinetic energy associated with rotation of the cylinder. Kinetic energy equals half I omega square. That's equal to half into solid cylinder. That's why I and R and M square by 2 on. Into ഒമേഗ സ്ക്വയർ വാല്യൂസ് എല്ലാം ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഈക്വൽ ടു 1/4 ഇൻറ്റു എം 20 ഇൻറ്റു ആർ സ്ക്വയർ മീൻസ് 0.25 ആർ സ്ക്വയർ. സോ എം ആർ സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ മീൻസ് ഇൻറ്റു 100 സ്ക്വയർ. സോ ദാറ്റ്സ് ഈക്വൽ ടു, ദിസ് ഈസ് ഈക്വൽ ടു 3125 joules. What is the magnitude of angular momentum of the cylinder about its axis? Magnitude of angular momentum therikum angular momentum ellam nadakkanengil that's equal to I omega values koduka. I means m r square by 2 that into omega means 20 into 0.25 whole square into 100 divided by 2. അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 62.5 ജൂൾ സെക്കൻഡ് ആണ്. ഓക്കെ, എ ചൈൽഡ് സ്റ്റാൻഡ്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ ടേൺ ടേബിൾ വിത്ത് ഹിസ് ടു ആംസ് ഔട്ട് സ്ട്രെച്ച്ഡ്. ദ ടേൺ ടേബിൾ ഈസ് സെറ്റ് റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗുലർ സ്പീഡ് ഓഫ് 40 റിവൊല്യൂഷൻസ് പെർ മിനിറ്റ്. How much is the angular speed of the child if he folds his hands back and thereby reduces his moment of inertia to 2 by 5 times the initial value? Assume that the turntable rotates without friction. Show that the child's new kinetic energy of rotation is more than the initial kinetic energy of rotation. How do you account for this increase in kinetic energy? നമുക്ക് ഇതിൽ ഓരോ ഭാഗമായിട്ട് തന്നിട്ടുള്ള വാല്യൂസ് എഴുതാം. ഈ പാർട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ ഇനിഷ്യൽ ആംഗിൾ സ്പീഡ് ഓഫ് റെവല്യൂഷൻ നമുക്ക് 40 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആയിട്ട് തന്നിരിക്കുന്നത്.
അപ്പൊ ആംഗുലർ സ്പീഡ് എന്ന് പറയുമ്പോൾ ആംഗുലർ വെലോസിറ്റി ഓർ ആംഗുലർ സ്പീഡ് ഒമേഗ എന്നെടുക്കാം. അത് തുടക്കത്തിൽ തന്നെ ഒമേഗ വൺ, അത് നമുക്ക് 2πN1 എന്ന് എടുക്കാം. N1 എന്താന്ന് എഴുതാം, N1 എന്താണ്, 40 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. ഇനി I1 എന്ന് പറയുന്നത് നമുക്ക് I എന്ന് എടുക്കാം. ഇയാള് ആംസ് ഔട്ട്സ്ട്രെച്ച്ഡ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് അത് ഉള്ളു വലിക്കുമ്പോൾ പിന്നിലേക്ക് ബാക്കിലേക്ക് വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ദ മോമെന്റ് ഓഫ് ഇനേർഷ്യ ബിക്കംസ് I2 ഈക്വൽസ് 2/5 ഓഫ് ദ ഇനിഷ്യൽ വാല്യൂ. 2/5. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പുതിയ ആംഗുലർ സ്പീഡ് എന്നാണ് ചോദ്യം. അതിന് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്ന എന്താണ്, എക്സ്റ്റേണൽ ടോർക്കൊന്നും ആക്ട് ചെയ്യുന്നില്ല, ഫ്രിക്ഷൻലെസ് ആണ്, റൊട്ടേഷൻ ഫ്രിക്ഷൻലെസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആംഗുലർ മൊമെന്റ് കൺസർവേഷൻ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. വി ഹാവ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ആംഗുലർ മൊമെന്റ് വി ഹാവ് I1 ω1 ഈക്വൽസ് I2 ω2, ആംഗുലർ മൊമെന്റ് കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒമേഗ ടുവിന്റെ സ്ഥാനത്ത് N2 വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് I1 വാല്യൂ I ആണ്, I × 2πN1 എന്ന് കൊടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു I2 വാല്യൂ 2/5 I ആണ്, ω2 നമുക്ക് 2π × N2 എന്ന് കൊടുക്കാം. N1 വാല്യൂ തന്നിട്ടുണ്ട്, അപ്പോൾ ഇതിൽ ക്യാൻസൽ ചെയ്യാവുന്ന ക്യാൻസൽ ചെയ്യാം. അപ്പോൾ രണ്ട് സൈഡിലും 2π × I കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കും, ലെഫ്റ്റ് സൈഡിൽ എണ്ണം കിട്ടും, റൈറ്റ് സൈഡിൽ നമുക്ക് കിട്ടുന്നത് 2/5 N2 ആയിരിക്കും. ഇതപ്പോൾ N2 എന്തായിരിക്കും, N2 ഈക്വൽസ് 5/2 N1. ദാറ്റ് മീൻസ് 5/2 × N1 മീൻസ് 40 ഈക്വൽസ് 100. സോ വി ഗെറ്റ് 100 റെവല്യൂഷൻസ്. ഇവിടെ യൂണിറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്തില്ല, രണ്ട് സൈഡിലും ഒരേ യൂണിറ്റുള്ള ക്വാണ്ടിറ്റി തന്നെ വരുന്നുണ്ട്, അങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് അതേ യൂണിറ്റ് നമുക്ക് കിട്ടി, എന്താണ്, 100 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ് പുതിയ ആംഗുലർ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ബി പാർട്ട് ചെയ്യാം. ബി പാർട്ടിൽ ഷോ ദാറ്റ് ദ ചൈൽഡ്സ് ന്യൂ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ ഇസ് മോർ ദാൻ ദ ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ. അപ്പോൾ അത് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ നമുക്ക് എഴുതാം. ആദ്യത്തെ K1 എന്നെടുക്കുകയാണെങ്കിൽ K1 ഈക്വൽസ് ½ I1 ω1² ആണ്. K2 എന്താണ്, K2 ഈക്വൽസ് ½ I2 ω2² ഇവിടെ കാണിക്കേണ്ടത് ന്യൂ കൈനറ്റിക് എനർജി ആദ്യത്തേക്കാളും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് K2/K1 ഗ്രേറ്റർ ആണോ എന്ന് തെളിയിച്ചാൽ മതി. സോ K2/K1 കണ്ടുപിടിക്കാം, എന്താണ്, ഹാഫ് പോകും. സോ ദറ്റ്സ് ഈക്വൽ ടു I2 ω2² ÷ I1 ω1² വാല്യൂസ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, I2 വാല്യൂ എന്ന് പറഞ്ഞാൽ I2/I1 അവിടെ നോക്കി അറിയാൻ പറ്റും. I2/I1 എന്താണ്, 2/5 ആണ്. സോ 2/5 I2/I1 വാല്യൂ നമുക്ക് എന്തെഴുതാൻ പറ്റും, 2/5 എന്ന് എഴുതാം. ω2² ÷ω1² എന്ന് പറഞ്ഞാൽ N2² ÷ N1² ആണ്. N2² ÷ N1² എന്ന് പറഞ്ഞാൽ എന്താണ്, N200 ആണ്. സോ 100² ÷ N1² മീൻസ് 40² എന്ന് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. എന്ത് വാല്യൂ, 2.5 എന്ന് കിട്ടും. സോ K2 എഴുതാൻ കേവലം. ഇതെങ്ങനെ സംഭവിക്കുന്നത്, ഹൗ ഡു യു അക്കൗണ്ട് ഫോർ ദിസ് ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി. ഈ ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി എഴുതാവുന്നത് പുറമേ നിന്ന് ടോർക്കോ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, പക്ഷേ കുട്ടിയുടെ ഇന്റേണൽ എനർജി യൂസ് ചെയ്തിട്ടാണ് ഔട്ട്സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള ആംസ് ബാക്കിലേക്ക് പുൾ ചെയ്യുന്നത്. സോ ദിസ് ഇൻക്രീസ് ഓഫ് റൊട്ടേഷൻ കൈനറ്റിക് എനർജി ഈസ് ഫ്രം ദ ഇന്റേണൽ എനർജി ഓഫ് ദ ചൈൽഡ്. ചൈൽഡിൻ്റെ ഇന്റേണൽ എനർജി യൂസ് ചെയ്തിട്ടാണ് ഈ ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ ഉണ്ടായത്. ഓക്കെ, എ റോപ്പ് ഓഫ് നെഗ്ലിജിബിൾ മാസ് ഈസ് വൗണ്ട് റൗണ്ട് എ ഹോളോ സിലിണ്ടർ ഓഫ് മാസ് 3 kg ആൻഡ് റേഡിയസ് 40 cm. വാട്ട് ഇസ് ദ ആംഗുലർ ആക്സലേഷൻ ഓഫ് ദ സിലിണ്ടർ ഇഫ് ദ റോപ്പ് ഈസ് പുൾഡ് വിത്ത് എ ഫോഴ്സ് ഓഫ് 30 N? വാട്ട് ഇസ് ദ ലീനിയർ ആക്സലേഷൻ ഓഫ് ദ റോപ്പ്? അസ്യൂം ദാറ്റ് ദർ ഇസ് നോ സ്ലിപ്പിംഗ്.
സിറ്റുവേഷൻ ഒന്ന് ഇമാജിൻ ചെയ്യുക. തന്നിരിക്കുന്നവരുന്നായിട്ട് എഴുതാം ആദ്യം, റോപ്പ് ഓഫ് നെഗ്ലിജിബിൾ മാസ് ഈസ് വൗണ്ട് റൗണ്ട് എ ഹോളോ സിലിണ്ടർ ഓഫ് മാസ് 3 kg. അപ്പോൾ ആ സിലിണ്ടറിന്റെ മാസ് നമുക്ക് എഴുതാം. സിലിണ്ടറിന്റെ മാസ് എന്താണ്? അത് എം എന്ന് എടുക്കുകയാണെങ്കിൽ എം ഇസ് ഈക്വൽ ടു 3 kg. റേഡിയസ് ക്യാപിലാർ എന്നെടുക്കാം, ദറ്റ്സ് ഈക്വൽ ടു 40 cm ഈക്വൽസ് 0.4 m. ആംഗിൾ ആക്സലേഷൻ ആൽഫ കണ്ടുപിടിക്കണം, ആൽഫ ഈക്വൽസ് ക്വസ്റ്റ്യൻ മാർക്ക്. തന്നിരിക്കുന്ന എന്താണ്? ഫോഴ്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, 30 N. അതോടൊപ്പം തന്നെ ലീനിയർ ആക്സലേഷൻ കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അക്സലറേഷൻ നമുക്കറിയാം, ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ ആണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഐ എഴുതേണ്ടി വരും. ഐ എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഹോളോ സിലിണ്ടർ. ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. എം ആർ സ്ക്വയറിന്റെ വാല്യൂ ദറ്റ്സ് ഈക്വൽ ടു, ഇവിടെ 3 ആണ് എം എന്ന് പറയുന്നത്, 3 × 0.4 m². അതാണ് ഐയുടെ വാല്യൂ. വി ഹാവ് ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ഇവിടെ ടോയുടെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇത് സിലിണ്ടർ ആണെങ്കിൽ ഇതുപോലെ വൈൻഡിയിരിക്കുന്ന സ്ട്രിംഗ് ആണ്. ആ സ്ട്രിങ്ങിനെ വലിക്കുമ്പോൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എഫ് ആണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് ആർ ആണെങ്കിൽ ആറിൻ്റെ എഫ് ആയിരിക്കും ടോർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ആർ എഫ് ഈക്വൽസ് ഐ ആൽഫ എന്ന് എഴുതാൻ കഴിയും. ആൽഫ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വാട്ട് ഇസ് ആൽഫ? ആൽഫ ഈക്വൽസ് ആർ എഫ് ഡിവൈഡഡ് ബൈ ഐ. ദാറ്റ് മീൻസ് ആർ ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ ഐ. എന്താണ് ഐ? ഇസ് എം ആർ സ്ക്വയർ. സോ വി ഗെറ്റ് ദിസ് ആസ് എഫ് ഡിവൈഡഡ് ബൈ എം ആർ. വാല്യൂസ് എല്ലാം കൊടുക്കാം. എഫിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, 30 N ആണ്. എമ്മിന്റെ വാല്യൂ 3 kg ആണ്. ഇൻറ്റു ആറിൻ്റെ വാല്യൂ 0.4 ആണ്. അപ്പോൾ 10 by 0.4 വരും, അല്ലെങ്കിൽ 100 by 4 കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 25 റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആൽഫയുടെ വാല്യൂ. ആംഗിൾ ആക്സലേഷൻ്റെ വാല്യൂ ഇതാണ്. വാട്ട് ഇസ് ലീനിയർ ആക്സലേഷൻ? നമുക്കറിയാം റിലേഷൻ എന്താണ്. ലീനിയർ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ആൽഫ ആണ്. ആറിൻ്റെ വാല്യൂ എത്രയാണ്? ആർ ഇസ് 0.4 ആൻഡ് ആൽഫ ഇസ് 25. സോ വി ഗെറ്റ് ദിസ് ആസ് 10 m/s² ഇസ് ദ ലീനിയർ ആക്സലേഷൻ ഓഫ് ദ സിലിണ്ടർ. ഓക്കെ, ടു മെയിൻറ്റെയിൻ എ റോട്ടർ അറ്റ് എ യൂണിഫോം ആംഗിൾ സ്പീഡ് ഓഫ് 200 rads/s, an engine needs to transmit a torque of 180 Nm. What is power required by the engine? നോട്ട്, യൂണിഫോം ആംഗിൾ വെലോസിറ്റി ഇൻ ദ ആബ്സൻസ് ഓഫ് ഫ്രിക്ഷൻ എംപ്ലോയ്സ് സീറോ ടോർക്ക്. ഇൻ പ്രാക്ടീസ് അപ്ലൈ ടോർക്ക് ഈസ് നീഡഡ് ടു കൗണ്ടർ ഫ്രിക്ഷൻ ടോർക്ക്. അസ്യൂം ദാറ്റ് ദ എഞ്ചിൻ ഈസ് 100% എഫിഷ്യൻസ്. ഗിവൺ ഒമേഗ ഈക്വൽസ് 200 rads/s. ടോർക്ക് ടോ ഈക്വൽസ് 180 N. പവർ പി ഈക്വൽസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇൻപുട്ട് പവർ ഈക്വൽസ് ഔട്ട്പുട്ട് പവർ. ഈ കേസിൽ അങ്ങനെ പറയാം. എന്തുകൊണ്ടാണ്? ബിക്കോസ് എഫിഷ്യൻസി 100% കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ബട്ട് റീസൺ എന്താണ്? ബിക്കോസ് 100% എഫിഷ്യൻസി, 100% എഫിഷ്യൻസി ഉള്ളതുകൊണ്ട് ഇൻപുട്ട് പവർ എന്നോ ഔട്ട്പുട്ട് പവർ ആയിട്ട് പറയാം. പവറിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പവർ പി ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു ഒമേഗ. ദിസ് ഈസ് ഈക്വൽ ടു പി ഈസ് ഈക്വൽ ടു എഫ് ഇ ഇൻ ട്രാൻസ്ലേറ്റ് മോഷൻ. ഇപ്പോൾ പി എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതാൻ പറ്റും. വാല്യൂസ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 180 × ω = 200. സോ ദിസ് ഈസ് ഈക്വൽ ടു 3600 watts, ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 36 kW. ഓക്കെ, ഫ്രം എ യൂണിഫോം ഡിസ്ക് ഓഫ് റേഡിയസ് ക്യാപിലാർ എ സർക്കുലർ ഹോൾ ഓഫ് റേഡിയസ് R/2 is cut out. The center of the hole is at R/2 from the center of the original disc. Locate the center of gravity of the resulting flat ball. ഡിസ്ക് കട്ട് ചെയ്യുന്ന ആ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ഫിഗർ വരയ്ക്കാം. അതിൽ ഷെയ്ഡഡ് പോർഷൻ ആണ് റിമൂവ്ഡ് ഡിസ്ക് ഓഫ് റേഡിയസ് R/2. അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒറിജിനൽ ഡിസ്കിൻ്റെ സെൻറ്റർ ചെയ്യുന്ന R/2 എന്ന ഡിസ്റ്റൻസിലാണ്. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷൻ, ഈ വൈറ്റ് ആയിട്ടുള്ള പോർഷൻ, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി
അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം ഫ്രം ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഒറിജിനൽ ഡിസ്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒറിജിനൽ ഡിസ്കിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് സെൻറ്ററാണ്, അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് സീറോ എന്നെടുക്കാൻ പറ്റും. കോർഡിനേറ്റിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും. അത് കിട്ടാനായിട്ട് ഈ രണ്ട് പോർഷൻസും ചേർത്ത് നമുക്ക് എഴുതാൻ പറ്റും. അതായത് ആദ്യത്തെ ഡിസ്കിൽ നിന്ന് ചെറിയ ഡിസ്ക് റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ഈ ഒരു പോർഷൻ, അതും ആ ചെറിയ ഡിസ്കും ചേർന്നിട്ട് ഒറിജിനൽ ഡിസ്ക് ഉണ്ടാകുന്നതായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ആ ഒറിജിനൽ ഡിസ്കിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് എഴുതാൻ പറ്റും. എന്താണ് സെൻറ്റർ ഓഫ് മാസ്? സെൻറ്റർ ഓഫ് മാസ് ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒറിജിനൽ ഡിസ്ക് ഈക്വൽസ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു എം വൺ ഇൻറ്റു എക്സ് പ്ലസ് എം ടു ഇൻറ്റു ആർ ബൈ ടു ഡിവൈഡഡ് ബൈ എം വൺ പ്ലസ് എം ടു. എം വൺ ആർ വൺ പ്ലസ് എം ടു ആർ ടു ഡിവൈഡഡ് ബൈ എം വൺ പ്ലസ് എം ടു എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട്. പക്ഷേ നമുക്കറിയാം സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ഒറിജിനൽ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒത്ത സെൻറ്ററാണ്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഒറിജിൻ തന്നെയായിരിക്കും. അഥവാ നമുക്ക് ഇതെങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഇസ് സീറോ ഈക്വൽസ് എം വൺ എക്സ് പ്ലസ് എം ടു ആർ ബൈ ടു ബൈ എം വൺ പ്ലസ് എം ടു എന്ന് എഴുതാം. പക്ഷെ ഇങ്ങനെ എഴുതിക്കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് എം വൺ ഇൻറ്റു എക്സ് പ്ലസ് എം ടു ഇൻറ്റു ആർ ബൈ ടു ഈക്വൽ സീറോ എന്ന് പറയും. സോ വി ഗെറ്റ് എം വൺ എക്സ് ഈക്വൽസ് മൈനസ് എം ടു ആർ ബൈ ടു, ഓർ വി ഗെറ്റ് എക്സ് ഈക്വൽസ് മൈനസ് എം ടു ഡിവൈഡഡ് ബൈ എം വൺ ഇൻറ്റു ആർ ബൈ ടു. പക്ഷേ ഈ മാസം എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയയ്ക്ക് പ്രപ്പോർഷൻ ആയിട്ട് നമുക്ക് പറയാവുന്നതുകൊണ്ട് ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് എം ടു എന്ന് പറയുമ്പോൾ ആ ചെറിയ ഡിസ്കിൻ്റെ മാസമാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എടുക്കാം, നമുക്ക് എ ടു എന്ന് എടുക്കാൻ പറ്റും. എ ടു ബൈ റിമൂവ് ചെയ്ത കഴിഞ്ഞ ബാക്കിയുള്ള പോർഷൻ്റെ ഏരിയ എ വൺ എന്നെടുക്കാം. എ വൺ ഇൻറ്റു ആർ ബൈ ടു. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് എ ടു ബൈ എ വൺ ഇൻറ്റു ആർ ബൈ ടു മീൻസ് മൈനസ് എ ടു മീൻസ് പൈ ഇൻറ്റു ആർ ബൈ ടു ഹോൾ സ്ക്വയർ റിമൂവ് ചെയ്ത ചെറിയ ഡിസ്കിൻ്റെ ഏരിയ ഡിവൈഡ് ബൈ പൈ ഇൻറ്റു ആർ സ്ക്വയർ ഒറിജിനൽ ഡിസ്കിൻ്റെ ഏരിയ മൈനസ് റിമൂവ് ചെയ്ത ഡിസ്കിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു ആർ ബൈ ടു ഹോൾ സ്ക്വയർ. ഇതായിരിക്കും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ആ ഒരു പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇൻറ്റു ആർ ബൈ ടു വരും. ദിസ് ഇസ് ഈക്വൽ ടു ഇതിലെ മുകളിലും താഴെയും പൈ ആർ സ്ക്വയർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? മുകളിൽ നമുക്ക് കിട്ടുന്നത് മൈനസ് വൺ ബൈ ഫോർ ഇൻറ്റു ആർ ബൈ ടു കിട്ടും. ദാറ്റ് മീൻസ് മൈനസ് ആർ ബൈ എയ്റ്റ് മുകളിൽ. താഴെ കിട്ടുന്നത് പൈ ആർ സ്ക്വയർ പോയല്ലോ, അപ്പോൾ ഇവിടെ വൺ മൈനസ് വൺ ബൈ ഫോർ എന്ന് കിട്ടും. വൺ മൈനസ് വൺ ബൈ ഫോർ അത് സിംപ്ലിഫൈ ചെയ്യുക. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ആർ ബൈ എയ്റ്റ് ഹോൾ ഡിവൈഡഡ് ബൈ ത്രീ ബൈ ഫോർ ഈക്വൾസ് മൈനസ് ആർ ബൈ എയ്റ്റ് ഇൻറ്റു ഫോർ ബൈ ത്രീ ഈക്വൾസ് മൈനസ് ആർ ബൈ സിക്സ്. അതായത് ചെറിയ ഡിസ്ക് റിമൂവിന് ശേഷമുള്ള പോർഷൻ്റെ സെൻറ്റർ ഓഫ് മാസ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ആർ ബൈ സിക്സ് എന്ന ഡിസ്റ്റൻസിൽ ആയിരിക്കും. സെൻറ്ററിൽ നിന്ന് ഒറിജിനൽ ഡിസ്കിൻ്റെ സെൻറ്ററിൽ നിന്ന് ആർ ബൈ സിക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിലായിരിക്കും. അത് ഏത് സൈഡിലേക്കായിരിക്കും? ഏത് സൈഡിൽ നിന്നാണോ ചെറിയ ഡിസ്ക് റിമൂവ് ചെയ്തത് ആ സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ആർ ബൈ ടു എന്ന് എടുത്തത്, ഇത് മൈനസ് ആർ ബൈ സിക്സ് എന്ന് കിട്ടിയോടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇതിൻ്റെ സ്ഥാനം എന്ന് മനസ്സിലാക്കാം. ദിസ് ഈസ് ദ പൊസിഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ റിസൾട്ടിങ് ഫ്ലാറ്റ് ബോഡി. ഓക്കെ.